മാറിയ ശേഷം ശ്രീ പഴക്കുളമതു ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ എത്താം. അൻവർഷാ പാലോട് ഞാൻ പോയ ശേഷം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് താങ്കളിലേക്ക് വരാം. എങ്കിൽ പോലും അൻവർഷ, യു ഡി എഫ് യോഗം ചേർന്നിട്ടുണ്ട്. പന്തംകൊളുത്തി പ്രകടനം, പ്രതിഷേധം, സമരാഹ്വാനം, 10 ദിവസത്തോളമുള്ള സമരാഹ്വാനം എല്ലാം ഉണ്ട്. ഈ സമരത്തിന് മുന്നിൽ എന്ത് ചെയ്യാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം? എങ്ങനെയാണ് പ്രതിരോധിക്കുക? അല്ല പറഞ്ഞ യു ഡി എഫ് ഏത് രീതിയിലുള്ള സമരങ്ങൾ നടത്തണം, അല്ലെങ്കിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തണോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കരിങ്കൊടി കാണിക്കണോ, അല്ലെങ്കിൽ അവർ വിമാനത്തിൽ കയറി മുഖ്യമന്ത്രിക്കെതിരെയും ഇ പി ജയരാജനെതിരെയും ഒക്കെ തന്നെ ഇനിയും അവർ ഈ പറയുന്ന പ്രതിഷേധം നടത്തണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്, യു ഡി എഫ് ആണ്. സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ യു ഡി എഫ് ഏത് രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയാലും അതിനെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയായിരിക്കും കേരളത്തിലുള്ള ഇടതുപക്ഷം നേരിടുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, മുമ്പ് സ്വർണ്ണക്കടത്ത് ആരോപണം വന്നു, എത്രയോ നാളുകൾ ഇവർ സമരം നടത്തി, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നും അതിനുശേഷവും ഒക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി, എന്നിട്ട് എന്തായി? ഒന്നും ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിന്മേൽ ഇവർക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങളുണ്ട്. അഴിമതി തുടച്ചു നീക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന വിജിലൻസ് സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനു മുകളിൽ ജുഡീഷ്യൽ സംവിധാനങ്ങളുണ്ട്. ഇതിനെയൊക്കെ തന്നെ അവർക്ക് നേരിടാമല്ലോ. ഒരു ഒരു നേതാവിനെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് അദ്ദേഹം ഇത് തെറ്റായ രീതിയിലൂടെയാണ് ഇതിനെയൊക്കെ തന്നെ നേരിട്ടിട്ടുള്ളതെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളെ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും. അങ്ങനെയാണല്ലോ കേരളത്തിൽ എത്രയോ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന വി എസ് അച്യുതാനന്ദൻ എത്രയോ കാര്യങ്ങൾ കോടതിയിൽ പോയി കൃത്യമായിട്ടുള്ള നിയമ സംവിധാനത്തിലൂടെയാണ് എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ടത്. അപ്പൊ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. അതിലൊന്നും സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ എന്തെങ്കിലും ആശങ്കയില്ല. ഈ പറയുന്ന രീതിയിൽ ഇ പി ജയരാജൻ എത്രയോ നാളുകളായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ എതിരായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനെതിരായിട്ടും എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടോ എങ്കിൽ അത് കൃത്യമായിട്ട് നേരിടാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ മകനിക്കും ഒക്കെ തന്നെ കൃത്യമായിട്ട് അറിയാം. ഇനി ഇ പി ജയരാജനെതിരെ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പാർട്ടി അന്വേഷിക്കും. ഇന്ന് നമുക്കറിയാമല്ലോ, നിങ്ങൾ ഈ കുറെ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടി ഇതിൽ തീരുമാനമെടുക്കും, പാർട്ടി ഇതിൽ ചെയ്യും. പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന്. അതായത് മക്കളുടെ പേരിൽ നടക്കുന്ന വ്യവസായത്തിൽ അച്ഛൻ എന്ത് ഉത്തരവാദിത്വം? അങ്ങനെ ഒരു നിലപാടല്ലേ പാർട്ടി എടുത്തിരിക്കുന്നത്? ആ രീതിയിൽ പാർട്ടി ഇതിനെ കൈകാര്യം ചെയ്യുന്നല്ലേ താങ്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ? അല്ല, അതെ, അല്ല, നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് അപർണ ഒരു ഒരാളെ വിവാഹം കഴിച്ചു എന്ന് കരുതി അപർണയുടെ ഈ പറയുന്ന എന്താണ് ഹസ്ബൻഡിനും ഈ പറയുന്ന രീതിയിൽ അപർണ ചെയ്യുന്നതിന് എല്ലാത്തിനും ഉത്തരവാദിത്വം വേണമെന്നില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ്, എല്ലാവരും വ്യക്തികളെല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഭാര്യ ചെയ്യുന്നതും മക്കൾ ചെയ്യുന്നതിലൊന്നും അറിയില്ല, വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. വളരെ എളുപ്പമാണ് അൻവർഷ, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ പാർട്ടി അന്വേഷിക്കണം, പാർട്ടി തന്നെ അന്വേഷിച്ച് ഈ വിഷയം കണ്ടെത്തുകയും വേണം. അതാണല്ലോ അതിന്റെ ധാർമ്മിക പ്രതിബദ്ധത. അല്ലെ, ഈ പറയുന്ന രീതിയിൽ മറ്റ് നിങ്ങൾ ഈ പറയുന്ന എന്താണ് ഒരാൾക്ക് ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ മറ്റേതെങ്കിലും തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നതിനോ ഒന്നും തന്നെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അവിടെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും അധാർമികമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പാർട്ടിക്ക് ഇടപെടാൻ പറ്റും. അല്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് പാർട്ടി ഇടപെടുന്നത്? എല്ലാ നേതാക്കന്മാരുടെയും മക്കളും ഭാര്യമാരും ഈ പറയുന്ന രീതിയിൽ എന്താണ് അവരവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലോ അവർക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ്സോ ചെയ്ത് ജീവിക്കാൻ പാടില്ലല്ലോ. ജീവിക്കണ്ടേ, എല്ലാവർക്കും തൊഴിൽ ചെയ്ത് ജീവിക്കണ്ടേ? സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുകയാണെങ്കിൽ സി പി എം നേതാക്കളുടെ മക്കളെല്ലാം തൊഴിലില്ലാതെ ആയപ്പോൾ